ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ യൂറോ 2024 ആരംഭിച്ചിരിക്കുകയാണ്. ആതിഥേയരായിട്ടുള്ള ജർമ്മനിയുടെ ഭാഗത്ത് നിന്ന് ഓപ്പണിംഗ് ഡേയിൽ തന്നെ നമുക്ക് ഫൈവ് സ്റ്റാർ പെർഫോമൻസ് കാണാൻ സാധിച്ചിരിക്കുകയാണ്. അതായത് പടക്കം പൊട്ടിച്ച് തുടങ്ങിയിരിക്കുകയാണ്. ജർമ്മനി സ്കോട്ട്ലൻഡിന് 5-1 എന്നുള്ള സ്കോർ ലൈനും മ്യൂണിച്ചിൽ അലയൻസ് അറീനയിലെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടാണ് അവർ ഗംഭീരമായിട്ടുള്ള ആ ഒരു തുടക്കം കുറിക്കൽ യൂറോക്ക് നടത്തിയിരിക്കുന്നത്. ഇത് സ്കോട്ട്ലാൻഡ് അംശമുള്ള സ്റ്റീവ് ക്ലാർക്കിൻ്റെ സ്കോട്ട്ലാൻഡ് അംശമുള്ള ഒരു ഹ്യൂമിലിയേറ്റിംഗ് ഡിഫീറ്റ് ആണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. 1954 വേൾഡ് കപ്പിൽ ഉറുഗ്വക്കെതിരെ 7-0 എന്നുള്ള സ്കോട്ട്ലൻഡിന് പരാജയപ്പെട്ടതിന് ശേഷം അവർ ഒരു മേജർ ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റിൽ ഏറ്റുവാങ്ങുന്ന ഏറ്റവും വലിയ ഒരു പരാജയമാണ് ഇപ്പോൾ ഇന്നലെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ്, എല്ലാം പാളിപ്പോയ ഒരു രാത്രിയായിരുന്നു സ്കോട്ട്ലാൻഡിനെ സംബന്ധിച്ചിടത്തോളം. യുലൻ നൈഗൽസ്മാനെ സംബന്ധിച്ചിടത്തോളം എല്ലാം സ്പോട്ട് ഓൺ ആയിട്ട് വർക്ക്ഔട്ട് ആയിട്ടുള്ള ഒരു മത്സരമായിരുന്നു കടന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി എന്താണ്, ഇന്നലത്തെ മത്സരത്തിൽ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ തന്നെ 3-0 ലീഡ് ജർമ്മനിക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എന്താണ്, 1984 അവസാനമായിട്ട് ഒരു യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിലെ ഓപ്പണിംഗ് ഡേ മത്സരത്തിൽ ഒരു ടീമിന് ഹാഫ് ടൈമിലേക്ക് പോകുമ്പോൾ 3-0 ലീഡെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഫ്രാൻസ് ആയിരുന്നു ബെൽജിയത്തിനെതിരെ അത്തരത്തിലുള്ള ലീഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഫ്രാൻസ് ആ ടൂർണമെൻറ്റ് വിജയിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. ഫ്രാൻസിൽ വെച്ചിട്ടായിരുന്നു ആ ഒരു മത്സരം നടന്നായിരുന്നത്. മിഷേൽ പ്ലാറ്റിനിയൊക്കെ വേറെ ലെവലായിട്ടായിരുന്നു ആ ഒരു ടൂർണമെൻറ്റ് കളിച്ചിട്ടായിരുന്നത്. അങ്ങനെ അതിനുശേഷം 50 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ദാ ജർമ്മനി ഹോസ്റ്റ് ചെയ്യുന്ന ടൂർണമെൻറ്റിൽ ഓപ്പണിംഗ് ഡേ മത്സരത്തിൽ ജർമ്മനി സ്കോട്ട്ലൻഡിനെതിരെ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ 3-0 ലീഡ് എടുത്തിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടത്. പിന്നെ സെക്കൻഡ് ഹാഫിൽ സ്റ്റീവ് ക്ലാർക്കിനെ സംബന്ധിച്ചിടത്തോളം ഡാമേജ് ലിമിറ്റേഷൻ എന്ന് പറയുന്ന ഒരു പരിപാടിയായിരുന്നു. എങ്ങനെയെങ്കിലും ജർമ്മനിയെ കൊണ്ട് കൂടുതൽ ഗോളുകൾ അടിപ്പിക്കാതിരിക്കുക എന്നുള്ളൊരു പരിപാടി. അതിൻ്റെ ഭാഗമായിട്ട് ചേ ആഡംസ് എന്ന് പറയുന്ന സ്ട്രൈക്കറിനെ മാറ്റിയിട്ട് മറ്റൊരു ഡിഫൻഡറിനെ കൂടി ഹാൻഡ്ലിയെ കൂടി കൊണ്ടുവരുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു. അത്തരത്തിൽ കാര്യങ്ങൾ കുറേ കൂടി ബുദ്ധിമുട്ടാക്കാൻ, ജർമ്മനിക്ക് ബുദ്ധിമുട്ടാക്കാനുള്ള ഒരു ശ്രമമാണ് അവർ നടത്തിയിരുന്നത്. പക്ഷേ സ്റ്റിൽ അവർ 2 സെക്കൻഡ് ഹാഫിലും കൺസീഡ് ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ കണ്ടിരുന്നത്. ഒപ്പം അവർക്കൊരു കോൺസലേഷൻ ഗോൾ കൂടി നേടാൻ സാധ്യതയായിരുന്നു. സെറ്റ് പീസിൽ നിന്നാണ്, ആൻറ്റി റോബർട്ട്സൻ്റെ ഡെലിവറിയിൽ നിന്നാണ്. ജർമ്മനിയെ സംബന്ധിച്ചോളം അത്ര സുഖമുള്ളൊരു ഡിഫെൻഡിംഗ് അല്ല അവർ അവിടെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. മക്കേന എന്ന് പറയുന്ന ഡിഫൻഡർ, സബ്സ്റ്റിറ്റ്യൂട്ട് വന്നിട്ടുണ്ടായിരുന്ന ഡിഫൻഡർ ഹെഡ് ചെയ്യുന്നു. ആ ഹെഡർ റുഡിഗറിൻ്റെ തലയിൽ തട്ടിട്ട് വലയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. ആ ബോൾ ബോക്സിലേക്ക് വരുന്ന സാഹചര്യത്തിൽ ഫുൾക്രൂഗിൻ്റെ ഒരു ഹെഡർ ഉണ്ടായിരുന്നു, പിന്നെയാണ് മക്കേന അത് ഹെഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് അത് റുഡിഗറിൻ്റെ തലയിൽ തട്ടിട്ട് വലയിലേക്ക് പോകുന്നത്. മാനുവൽ നോയറിനെ സംബന്ധിച്ചിടത്തോളം ലെജൻഡറി കീപ്പറായിട്ടുള്ള ജർമ്മൻ ഇതിഹാസത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ മത്സരത്തിൽ അദ്ദേഹത്തിന് ആകെ ചെയ്യാനുണ്ടായിരുന്ന പണി എന്ന് പറഞ്ഞാൽ ആ ബോള് വലയിൽ നിന്ന് എടുത്ത് കൊണ്ടുവരൽ മാത്രമായിരുന്നു എന്നുള്ളതാണ്. വേറെ ഒരു രീതിയിലും സ്കോട്ട്ലൻഡിന് നോയറിനെ ടെസ്റ്റ് ചെയ്യാനേ സാധിച്ചിട്ടില്ല. വെറുതെ നിൽക്കുകയായിരുന്നു നോയർ എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഒരു തരത്തിലും ടെസ്റ്റ് ചെയ്യപ്പെട്ടില്ല. സ്കോട്ട്ലൻഡിന് വന്ന് ആകെ ഒരേ ഒരു അറ്റംപ്റ്റ് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ, ഒരേ ഒരു അറ്റംപ്റ്റ്. ഇപ്പോൾ മറ്റത് ഇപ്പോൾ ഈ റുഡിഗറിൻ്റെ ഷോട്ട് ഒരു ടാർഗറ്റിലേക്ക് അടിച്ച ഷോട്ട് പോലും കണക്കാക്കില്ല എന്നുള്ളൂ, കാരണം അതൊരു ഓൺ ഗോൾ ആയതുകൊണ്ട്. അപ്പോൾ ഒരേ ഒരു അറ്റംപ്റ്റ്. ജർമ്മനി ആകട്ടെ 20 അതിൽ 10 ടാർഗറ്റിലേക്ക് അടിക്കുന്നു. ഇഷ്ടം പോലെ പൊസഷൻ സ്കോട്ട്ലൻഡിൻ്റെ ഹാഫിലായിരുന്നു മത്സരം ഭൂരിഭാഗം അല്ലെങ്കിൽ മൊത്തം നടന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അത്തരത്തിലുള്ള ഒരു ടോട്ടൽ ഡൊമിനേഷനാണ് നമുക്ക് ജർമ്മനിയുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. സ്കോട്ട്ലൻഡാണെങ്കിൽ ജർമ്മൻ പ്ലെയേഴ്സിൻ്റെ അടുത്ത് ബോൾ എടുക്കാനേ സാധിക്കുന്നില്ല, അവർക്കിങ്ങനെ നോക്കി നിൽക്കാനേ സാധിക്കുന്നുള്ളൂ, അവർക്ക് ക്ലോസ് ഡൗൺ ചെയ്യാൻ സാധിക്കുന്നില്ല, ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നാണ്. പിന്നെ പ്രധാനമായിട്ടും ടോണി ക്രോസ് പോലെയുള്ള താരത്തിനൊക്കെ ഇഷ്ടംപോലെ ടൈമും സ്പേസും ഇങ്ങനെ കൊടുക്കുകയാണ്, എന്നാ പാസ് പിക്ക് ചെയ്തോ, എന്നാ ഡയഗണലിൽ പിക്ക് ചെയ്തോ എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ ടാക്ടിക്കൽ ബ്ലണ്ടറുകളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമുണ്ട്. അതുപോലെ തന്നെ ബിറ്റ്വീൻ ദ ലൈൻസ് ഇഷ്ടംപോലെ സ്പേസ് കൊടുക്കുന്നു. ഡിഫൻസിൻ്റെയും മിഡ്ഫീൽഡിൻ്റെയും ഇടയിൽ എൽക്കായ ഗുണ്ടോനെ പോലെ, വെറ്റ്സിനെ പോലെ, മുസിയാലയെ പോലുള്ള താരങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇങ്ങനെ കൊടുക്കുകയാണ്. ടോണി ക്രോസിന് പാസ് പിക്ക് ചെയ്യാനുള്ള അവസരം കൊടുക്കുകയാണ്. പിന്നെ എന്ത് ചെയ്യും, പണി ഏറ്റുവാങ്ങി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ കോളേജിയൻ ഗൾഫ് ഈ 2 ഭീകരമാണെന്നുള്ള കാര്യത്തിൽ പ്രത്യേകം ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ സ്റ്റിൽ സ്കോട്ടിഷ് ആരാധകർ ഈ ടീമിൻ്റെ അടുത്തുനിന്ന് എന്തെങ്കിലും തരത്തിലൊരു പോരാട്ട വരിയോ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റോ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഒന്നും അവർക്ക് കാണാൻ സാധിച്ചില്ല. ആ ഒരു കൺസലേഷൻ ഗോൾ വന്നിട്ടുള്ള സാഹചര്യത്തിൽ സ്കോട്ടിഷ് ആരാധകർ അത് എൻജോയ് ചെയ്തു, കാരണം എന്തെങ്കിലുമൊക്കെ ഒന്ന് എൻജോയ് ചെയ്യണ്ടേ. അവർ നല്ല നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താണ്, ജർമ്മനി കംപ്ലീറ്റ്ലി അവരെ ഔട്ട് ക്ലാസ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. സ്കോട്ട്ലൻഡ് അംശം ഇത് സ്ഥിരം കാഴ്ചയാണ്. അവർ മേജർ ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റിലേക്ക് വരുന്ന സാഹചര്യത്തിൽ അവർ പിന്നെ ക്വാളിഫയിങ് ഗ്രൗണ്ടിലൊക്കെ ചിലപ്പോൾ നല്ല രീതിയിൽ പോരാട്ടം വരെയൊക്കെ കാഴ്ച വെക്കും. പക്ഷേ മെയിൻ പരിപാടിയിലേക്ക് എത്തുമ്പോൾ പതർച്ച തന്നെയാണ് അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കാറുള്ളത്. 10 തിരിച്ചു പോകാറാണ് നമ്മൾ കാണാറുള്ളത്. ഇപ്പോൾ ഓപ്പണിംഗ് മത്സരത്തിൽ ഹാമറിംഗ് നേരിട്ടിരിക്കുകയാണ്. ഇനി അവർക്ക് സ്വിറ്റ്സർലാൻഡുമായിട്ടും ഹംഗറിയുമായിട്ടുള്ള മത്സരമുണ്ട്. ഏതെങ്കിലും ഒരു മത്സരം വിജയിച്ചാൽ മാത്രമേ അവരെ സംബന്ധിച്ചോളം ആ റൗണ്ട് ഓഫ് 16 ക്വാളിഫിക്കേഷനുള്ള സാധ്യത കൂടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഈവൻ ബെസ്റ്റ് തേർഡ് പ്ലേസ്ഡ് ടീമായിട്ട് കടക്കണമെങ്കിൽ പോലും ഒരു വിജയമെങ്കിലും ഉണ്ടെങ്കിലായിരിക്കും അതിനൊരു ഒരു വെയിറ്റേജ് കൂടുള്ളൂ. പ്രത്യേകിച്ച് ഇപ്പോൾ അവർ 5 കൺസീഡ് ചെയ്തിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ ഗോൾ ഡിഫറൻസൊക്കെ ഒരു ഒരു പ്രശ്നമായിട്ട് മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. കാത്തിരുന്നാണ് എങ്ങനെ സ്കോട്ട്ലൻഡ് റിയാക്ട് ചെയ്യുന്നുള്ളത്. ഇനി ഇന്നലെ ഇപ്പോൾ സ്കോട്ട്ലൻഡ് അടിച്ചിട്ടുള്ള ഗോള്, അതായത്
ആന്റോണിയോ റുഡിഗറിൻ്റെ ഓൺ ഗോൾ എന്ന് പറഞ്ഞാൽ സ്കോട്ട്ലാൻഡിൻ്റെ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൻ്റെ ചരിത്രത്തിലെ ആറാമത്തെ ഗോൾ മാത്രമാണ്. ഇത് അവരുടെ നാലാമത്തെ യൂറോ പാർട്ടിസിപ്പേഷനാണ്, അതിൽ ആറാമത്തെ ഗോൾ മാത്രമാണ് അവർ അടിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ ഈ ജർമ്മനായിട്ടുള്ള ആന്റോണിയോ റൂഡിഗറിനേക്കാൾ കൂടുതൽ ഗോളുകൾ മറ്റൊരു സ്കോട്ടിഷ് താരവും യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൻ്റെ ചരിത്രത്തിൽ അടിച്ചിട്ടില്ല സ്കോട്ട്ലാൻഡിന് വേണ്ടിയിട്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ്. അപ്പോൾ ടോപ്പ് സ്കോറായിട്ടാണ് ഇപ്പോൾ റൂഡിഗർ നിൽക്കുന്നത്. അപ്പോൾ അതൊരു കൗതുകത്തിൻ്റെ പുറത്ത് പറഞ്ഞു പോയി എന്ന് മാത്രം. ഇനി ജർമ്മനിയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ്, കിടിലം പെർഫോമൻസ് ആയിരുന്നു, ഫൈവ് സ്റ്റാർ പെർഫോമൻസ് ആയിരുന്നു. ഇവിടെ ഈ ഒരു പ്രകടനം കണ്ടിട്ട് ജർമ്മനിയുടെ സ്കോട്ട്ലാൻഡിനെതിരെയുള്ള പെർഫോമൻസ് കണ്ടിട്ട് ആ ഇനിയിപ്പോൾ ജർമ്മനി എന്തായാലും കപ്പടിക്കും എന്നുള്ള രീതിയിലൊക്കെ ചില ആളുകൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ചിന്ത വേണ്ട. കാരണം എന്ന് വെച്ചാൽ സ്കോട്ട്ലൻഡ് ഒരു വീക്കർ സൈഡാണ്, അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ സ്കോട്ട്ലൻഡുമായിട്ടുള്ള ഈ ഒരു പെർഫോമൻസ് വെച്ചിട്ട് മൊത്തത്തിൽ നമുക്ക് ഒരു കൺക്ലൂഷനിലേക്കൊന്നും എത്താനായിട്ടില്ല എന്നുള്ളതാണ്. തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനിയും ടെസ്റ്റുകൾ വരാനുണ്ട്. ഹംഗറി, സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെ പറഞ്ഞാൽ മേജർ ടെസ്റ്റുകൾ തന്നെയാണ് ജർമ്മനിയെ സംബന്ധിച്ചുള്ളത്. അപ്പോൾ ഗംഭീരമായിട്ടുള്ള തുടക്കം നേടാൻ സാധിച്ചിട്ടുണ്ട്. അത് തന്നെ ഒരു പോസിറ്റീവായ സംഭവമാണ്, കൺസിഡറിങ് ജർമ്മനിയുടെ റീസെൻ്റ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റുകൾ കൺസിഡർ ചെയ്യുമ്പോൾ. ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നല്ലോ കഴിഞ്ഞ കുറച്ച് ടൂർണമെൻറ്റുകളായിട്ട് അവരെ നേരിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഒരു പോസിറ്റീവ് വൈബ് മൊത്തത്തിൽ റെസനേറ്റ് ചെയ്യാൻ ഈ ഒരു വിജയത്തിന് സാധിച്ചിരുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇനി ജൂലിയൻ നൈഗൽസ്മാൻ എന്ന് പറയുന്ന 36-കാരനായിട്ടുള്ള ജർമ്മൻ മാനേജറിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ഒരു ചരിത്ര ദിവസമായിരുന്നു. കാരണം വെച്ചാൽ യൂറോയിൽ ഒരു മത്സരം മാനേജ് ചെയ്യുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ജൂലിയൻ നൈഗൽസ്മാൻ. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കീഴിൽ ജർമ്മനിയുടെ വണ്ടർ കിഡുകൾ ഇങ്ങനെ ഫ്ലറിഷ് ചെയ്യുന്നൊരു ചിത്രമാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അതായത് ഫ്ലോറിയാൻ വേർട്സ് 10-ാമത്തെ മിനിറ്റിൽ ജർമ്മനിക്ക് വേണ്ടി ലീഡ് നേടിക്കൊടുത്തിട്ടുള്ളത് ഒരു ചരിത്ര നിമിഷമായിരുന്നു. കാരണം ജർമ്മനിക്ക് വേണ്ടിയിട്ട് യൂറോയിൽ ഗോളടിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഫ്ലോറിയൻ വേർട്സ് ഇന്നലെ ആ ഗോളടിച്ചതോടുകൂടി. അതോടൊപ്പം തന്നെ ഓപ്പണിംഗ് ഡേയിൽ ഓപ്പണിംഗ് ഗോളടിക്കുന്ന യൂറോയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഫ്ലോറിയൻ വേർട്സ്. ഇതോടൊപ്പം അവിടെ നിന്ന് അധികം വൈകാതെ തന്നെ ജമാൽ മിസ്സിയാല എന്ന് പറയുന്ന മറ്റൊരു 21-കാരൻ ജർമ്മനിക്ക് വേണ്ടിയിട്ട് ലീഡ് ഉയർത്തുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു 19-ാമത്തെ മിനിറ്റിൽ. അപ്പോൾ ആ ഒരു ഗോൾ കൂടി പറഞ്ഞതോടു കൂടിയിട്ട് ഒരു യൂറോ മത്സരത്തിൽ 21 അല്ലെങ്കിൽ അതിൽ താഴെയോ പ്രായമുള്ള രണ്ട് താരങ്ങൾ ഒരേ മത്സരത്തിൽ ഗോളടിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ട് സംഭവിച്ചതായിരുന്നു ഇന്നലെ. അപ്പോൾ അങ്ങനെയുള്ള റെക്കോർഡുകളും കാര്യങ്ങളൊക്കെയാണ് ഈ ജൂലിയൻ നൈഗൽസ്മാൻ എന്ന് പറയുന്ന റെക്കോർഡ് ബ്രേക്കർ മാനേജറിൻ്റെ കീഴിൽ ജർമ്മനി നെയ്തെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട്. ഇനി ഈ ടീമിൽ ആ ഒരു എക്സ്പീരിയൻസിൻ്റെയും യൂത്തിൻ്റെയും പെർഫെക്റ്റ് ബ്ലെൻഡ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മറ്റൊരു മജീഷ്യനെ കുറിച്ചിട്ടാണ്, ടോണി ക്രോസ് എന്ന് പറയുന്ന മജീഷ്യനെ കുറിച്ചിട്ട്. 80 മിനിറ്റാണ് ചെങ്ങായി ഇന്നലെ ഗ്രൗണ്ടിലുണ്ടായിരുന്നത്. ആ 80 മിനിറ്റും കംപ്ലീറ്റ്ലി ഗെയിം കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ടോണി ക്രോസ് ആയിരുന്നു. ഗെയിം ഡിക്റ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ടോണി ക്രോസ് ആയിരുന്നു. അദ്ദേഹത്തിലൂടെ ആയിരുന്നു എല്ലാം ഇങ്ങനെ മുമ്പോട്ട് പോകുന്നുണ്ടായിരുന്നത്. കാരണം അദ്ദേഹം ആ ഒരു പൊസിഷനുള്ള സ്ഥലത്തിൽ ആ ഡിഫൻസിലേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ട് ആ ഒരു LCB റോൾ ഇങ്ങനെ നിന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പാസ് ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നു, അത് ഷോർട്ട് പാസുകളും ലോങ് പാസുകളും ഒക്കെ കമ്പൈൻ ചെയ്ത് ഇങ്ങനെ കൊടുക്കുകയാണ്, കാര്യങ്ങൾ ഇങ്ങനെ ഡിക്റ്റേറ്റ് ചെയ്യുന്നു. അപ്പോൾ സ്കോട്ട്ലൻഡിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തെ ഒന്ന് പിന്നെ ബുദ്ധിമുട്ടിക്കാനുള്ള ശ്രമമോ അദ്ദേഹത്തെ ഒന്ന് ക്ലോസ് ഡൗൺ ചെയ്യാനുള്ള ശ്രമമോ അദ്ദേഹത്തെ ഒന്ന് പ്രസ് ചെയ്യാനുള്ള ശ്രമമോ ഒന്നും സ്കോട്ട്ലൻഡിന് വാദമുണ്ടായിരുന്നില്ല. പിന്നെ അവരെന്താണ് പരാജയം എരന്ന് വാങ്ങി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ടോണി ക്രോസിന് അത്രയധികം സമയവും സ്പേസും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം പണി ചെയ്യും. അത്തരത്തിലൊരു ഫുട്ബോളാണ് ടോണി ക്രോസ്, അത് ബേസിക്സ് അല്ലേ, അത് മനസ്സിലാക്കാൻ സ്റ്റീവ് ക്ലാർക്കിനും സ്റ്റീവ് ക്ലാർക്കിൻ്റെ ടീമിനും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ എളുപ്പമല്ല അങ്ങനെ അദ്ദേഹത്തെ ആ ഒരു പൊസിഷനിലേക്ക് ആ ഒരു LCB റോൾ അദ്ദേഹം നിൽക്കുന്ന സ്ഥലത്തിൽ അങ്ങോട്ടേക്ക് വന്ന് പ്രസ് ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെയോ അദ്ദേഹം മിഡ്ഫീൽഡിൽ കംപ്ലീറ്റ്ലി അദ്ദേഹത്തിൻ്റെ ടെമ്പോയിലാണ് ടീമിനെ മൊത്തത്തിൽ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പോലെ ഫുട്ബോള ഇന്നലെ ഫസ്റ്റ് ഹാഫിൽ 55 പാസുകളാണ് മൊത്തം അദ്ദേഹം അറ്റംപ്റ്റ് ചെയ്തത്. അതിൽ 55 എണ്ണം അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ആ ഒരു ഫസ്റ്റ് ഗോളുള്ള ആ ഒരു കിഡിലൻ ഡയഗണലും അതും സ്ലിപ്പ് ചെയ്തുള്ള സാഹചര്യത്തിൽ പോലും അത് ആ കിഡിലൻ ഡയഗണൽ അദ്ദേഹം കിമിച്ചിന് കൊടുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഫസ്റ്റ് ഗോളിന് തുടക്കം കുറിക്കുന്ന ടോണി ക്രോസിൻ്റെ ആ ഒരു എക്സെപ്ഷണൽ ഡയഗണലാണ് ഇത്. നമ്മൾ റയൽ മാഡ്രിഡ് കുപ്പായത്തിൽ അദ്ദേഹം 1000000 തവണ കാർവഹാലിനോ ഫെഡെ വാൽവർദിക്കൊക്കെ കൊടുക്കുന്ന നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇന്നലെ കിമ്മിച്ചിനായിരുന്നു അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിലും അദ്ദേഹത്തിൻ്റെ പാസിംഗ് പരിപാടി മുമ്പോട്ട് കൊണ്ടുപോകുന്നു. മൊത്തം മത്സരത്തിൽ 102 പാസുകൾ അറ്റംപ്റ്റ് ചെയ്തതിൽ ഒരേ ഒരു പാസ് മാത്രമേ അദ്ദേഹം മിസ്പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. 101 പാസുകൾ കംപ്ലീറ്റ് ചെയ്യുന്നു, 99% പാസിംഗ് ആക്യുറസി. വാട്ട് എ ഫുട്ബോളർ. അപ്പോൾ ഇതിൽ അദ്ദേഹം 4 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 15 പാസുകൾ ഫൈനൽ തേർഡിലേക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ലോങ് ബോളുകൾ, മോസ്റ്റ് ലോങ് ബോളുകൾ ഇന്നലത്തെ മത്സരത്തിൽ അറ്റംപ്റ്റ് ചെയ്തതും കംപ്ലീറ്റ് ചെയ്തതും ചെങ്ങായി തന്നെയാണ്. ഇയാളെക്കുറിച്ച് ഇനിയിപ്പോൾ എന്താ പറയുക? ഏറ്റവും കൂടുതൽ ടച്ചസ്, ഏറ്റവും കൂടുതൽ പാസസ്, ഏറ്റവും കൂടുതൽ ഫൈനൽ തേർഡിലേക്കുള്ള പാസസ്, ഏറ്റവും കൂടുതൽ ലോങ് പാസസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ചെങ്ങായിയോടൊപ്പം 4 ചാൻസുകളും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അൺബിലീവബിൾ ഫുട്ബോളാണ്.
മത്സരത്തിൻ്റെ സംഭവ വികാസങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ 4-2-3-1 ഫോർമേഷനിലാണ് നൈഗൽസ്മാൻ്റെ ടീം തുടങ്ങിയതെങ്കിലും പൊസഷനിൽ അവരുടെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ടോണി ക്രോസ് ആരോ LCB റോളിലേക്ക് ഇറങ്ങി വരുന്നു, അവിടുന്ന് പാസും പരിപാടികളും ചെയ്യുന്നു, അപ്പോൾ 3 at the ബാക്ക് ആകുന്നു. പിന്നെ ഫുൾ ബാക്കുകളായിട്ടുള്ള കിമിച്ച് ആണെങ്കിലും മിഡിൽ സ്റ്റാർട്ട് ആണെങ്കിലും അവർക്ക് മുമ്പോട്ടേക്ക് പോകാനുള്ള ആ ഒരു ഫ്രീഡം അതോടുകൂടി ലഭിക്കുന്നു. കാരണം ഒരു എക്സ്ട്രാ സെക്യൂരിറ്റി കൂടി ഉണ്ടല്ലോ നമ്മുടെ ടോണി ക്രോസ് കൂടി ആ ഒരു ഡിഫൻസിലേക്ക് ഇറങ്ങി വരുന്ന സാധ്യത. പിന്നെ ആൻഡ്രിച്ച് ആയിരുന്നു ആ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡ് റോൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നത്, ഡിഫൻസിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന രീതിയിൽ. അദ്ദേഹം ഒരു ഫ്രീ മാനായിട്ട് ഈ ഡിഫൻസിന് മുന്നിൽ എപ്പോഴും നിൽക്കുന്ന ഒരു സാധനമായിരുന്നു. അദ്ദേഹം ക്ലോസ് ഡൗൺ ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല സ്കോട്ടിഷ് താരങ്ങൾക്ക് എന്നുള്ള കാര്യം ഓർക്കണം. പിന്നെ ഈ ഫുൾ ബാക്കുകൾ വിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ ഇപ്പോൾ ബ്രിട്സ് ആണെങ്കിലും നമ്മുടെ മുസിയാല ആണെങ്കിലും ആ ഒരു ഹാഫ് സ്പേസിൽ ഇങ്ങനെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാണ്. ലെഫ്റ്റ് ഹാഫ് സ്പേസിൽ ഒരാളുണ്ടാവും, റൈറ്റ് ഹാഫ് സ്പേസിൽ ഒരാളുണ്ടാവും. ചില സാഹചര്യങ്ങളിൽ ഈ മുസിയാലയും ഈ പിന്നെ ലെഫ്റ്റിലേക്ക് വരും, എന്നിട്ട് അവിടെ ഔട്ട് നമ്പർ ചെയ്യാനുള്ള ശ്രമം നടത്തും. അങ്ങനെ അവർ അവിടെ നിന്ന് ലിങ്ക് അപ്ലേയും കാര്യങ്ങളും നടത്തും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇൽക്കായ് കൊണ്ടുവരാണല്ലോ 10 at കളിക്കുന്നത്. ഇൽക്കായ് കൊണ്ടുവന്ന ആ ഒരു ബോക്സിലേക്ക് ക്രാഷ് ചെയ്തിട്ട് വരും ഒരു ഫോർവേഡിനെ പോലെ. കായ് ഹാവേർഡ്സിൻ്റെ മൂവ്മെൻറ്റ് ഒരു രക്ഷയില്ല, അത് തടയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ഇവരിങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ റൊട്ടേഷൻ ഉണ്ടല്ലോ, ഈ ഫ്രണ്ട് ഫോറിലുള്ള പ്ലെയേഴ്സിൻ്റെ റൊട്ടേഷൻ, ഒരു രക്ഷയുണ്ടായിരുന്നില്ല ഈ പിന്നെ സ്കോട്ട്ലാൻഡ് ഡിഫൻസിനെ സംബന്ധിച്ചോളം മാർക്ക് ചെയ്യാനോ ട്രാക്ക് ചെയ്യാനോ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇവരുടെ ഈ ഫ്രീ മൂവ്മെൻറ്റ് ശരിക്കും അവർക്ക് പണി കൊടുക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമ്മൾ കണ്ടത്. ഇതോടൊപ്പം തന്നെ ടോണി ക്രോസ് ആണെങ്കിൽ ഇങ്ങനെ പാസ് ഇങ്ങനെ പിക്ക് ചെയ്തു, കിമ്മിച്ച് ആണെങ്കിലും ആ അദ്ദേഹത്തിന് ഡിഫെൻഡിങ്ങിനെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയിരുന്നാലും ഇന്നലെ മത്സരത്തിൽ. അപ്പോൾ അദ്ദേഹത്തിന് കൂടുതലും ആ ഒരു ഏരിയയിൽ നിന്ന് പിന്നെ ബോക്സിലേക്കുള്ള ക്രോസുകൾ കൊടുക്കുന്നു, കട്ട് ബാക്കുകൾ കൊടുക്കുന്നു. അങ്ങനെ അദ്ദേഹത്തെ സംബന്ധിച്ചോളം ക്രിയേറ്റീവ് കാര്യങ്ങൾ മാത്രം ചിന്തിച്ചാൽ മതിയായിരുന്നു ഇന്നത്തെ മത്സരം. കാരണം ഒരു തരത്തിലുള്ള ടെസ്റ്റും സ്കോട്ട്ലൻഡിൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ മിഡിൽ സ്റ്റാർട്ട് ആണെങ്കിൽ അദ്ദേഹം നല്ല രീതിയിൽ പിന്നെ ഗെയിമിൽ ഇൻവോൾവ് ചെയ്ത് കളിക്കുന്നു. ടോണി റോഡ്ഗറിനും ടായക്കൊന്നും ഒരു തരത്തിലും ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ഒരു ഈസി രാത്രിയായിരുന്നു അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ മത്സരത്തിൻ്റെ ആദ്യത്തെ മിനിറ്റിൽ തന്നെ ടോണി റോഡ്ഗറിൻ്റെ ഒരു ലോങ് ബോൾ, ആ ലോങ് ബോൾ കൊടുക്കുമ്പോൾ അദ്ദേഹം സ്ലിപ്പായിട്ടുണ്ടായിരുന്നിട്ടാണ്. ആ ലോങ് ബോൾ നേരെ വിഡ്സിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. വിഡ്സിൻ്റെ ജസ്റ്റ് കൊണ്ടുള്ള ടച്ച് കുറച്ചൊന്ന് മുമ്പോട്ട് പോയി ആംഗസ് ഗണ്ണ് കയറി വന്നു. അദ്ദേഹത്തിൻ്റെ മുകളിലൂടെ അടിക്കാനുള്ള ഒരു ശ്രമം വിഡ്സ് നടന്നു, അത് ആംഗസ് ഗണ്ണ് സേവ് ചെയ്യുന്ന ഒരു സാരി നമ്മൾ കണ്ടു സ്കോട്ട്ലാൻഡിൻ്റെ കീപ്പർ. പക്ഷേ അവിടെ ഈ ചെറിയ തോതിൽ ഓഫ് സൈഡ് ആയിരുന്നു വിഡ്സ് എന്നുള്ളതാണ്. പക്ഷേ അവിടെ ഒരു ഒരു ഹൈലൈൻ കീപ്പ് ചെയ്യാനുള്ള ഒരു ശ്രമമായിരുന്നു സ്കോട്ട്ലൻഡിൻ്റെ ഭാഗത്തുണ്ടായിരുന്നത്. ഇനി 10th മിനിറ്റിൽ എങ്ങനെയാണ് ജർമ്മനി ആദ്യത്തെ ഗോൾ അടിക്കുന്നത്? അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞല്ലോ ടോണി ക്രോസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വേറെ ലെവലാണ്. കാരണം ആ ഒരു ഡയഗണൽ അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു ഡയഗണൽ അദ്ദേഹം സ്ലിപ്പ് ചെയ്തുള്ള സാഹചര്യത്തിൽ പോലും അത് കിമിച്ചിലേക്ക് കൊടുക്കുന്നു. പിന്നെ അവിടെയുള്ള ഇൽക്കായ് കൊണ്ടുവൻ്റെ മൂവ്മെൻറ്റ് മികച്ചതാണ്. അദ്ദേഹം ബോക്സിലേക്ക് കണ്ട് മൂവ് ചെയ്യുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു താരം കൂടി പോകുന്നു. വിഡ്സ് ആ ബോക്സിൻ്റെ പുറത്തിങ്ങനെ സ്പേസിലൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അദ്ദേഹത്തിനെ ട്രാക്ക് ചെയ്യുന്നില്ല ആരും. പ്രത്യേകിച്ച് ആ ഒരു ഗുണ്ടോടെ റണ്ണും അതിൽ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യമാണ്. അപ്പോൾ അവിടെ കിമിച്ച് വളരെ സെൻസിബിൾ ആയിട്ടുള്ള വളരെ പിന്നെ നല്ലൊരു കട്ട് ബാക്ക് കൊടുക്കുന്നു ആ ഒരു റൈറ്റ് ഏരിയയിൽ നിന്ന്. വിഡ്സ് ഫസ്റ്റ് ടൈം ഫിനിഷാണ് അവിടെ നടത്തുന്നത്. നല്ല രീതിയിലൊരു അറ്റംസ് നടന്നു. ആംഗസ് ഗുണിൻ്റെ കയ്യിൽ തട്ടിട്ട് വലയിലേക്ക് പോകുന്നൊരു സാധ്യതകളുണ്ട്. ഗുണിനെ സംബന്ധിച്ചിടത്തോളം അത് സേവ് ചെയ്യാൻ പറ്റാത്തതിൽ സങ്കടം ഉണ്ടാകും. പക്ഷേ 10th മിനിറ്റിൽ ജർമ്മനി ലീഡ് എടുക്കുന്നു, വിഡ്സ് ഗോൾ അടിക്കുന്നു. പിന്നെ ഒരു സ്ട്രോളാണ് നമ്മൾ ജർമ്മനിയുടെ ഭാഗത്ത് നിന്ന് കാണുന്നത്. പൊസഷൻ അവരുടെ ഭാഗത്ത് നിന്ന് എടുക്കാനേ സ്കോട്ട്ലൻഡിന് സാധിക്കുന്നില്ല, ഒരു സ്നിഫും കിട്ടുന്നില്ല. സ്കോട്ട്ലൻഡിൻ്റെ ഹാഫിൽ ഇങ്ങനെ കളി ഇങ്ങനെ നടക്കുകയാണ്. അവരുടെ പേസിൽ ജർമ്മനി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വൺ ടച്ച് മൂവ്മെൻറ്റും കാര്യങ്ങളും ഒന്നും തടുക്കാൻ സാധിക്കുന്നില്ല. പിന്നെന്താണ് ഈ പിന്നെ വെഡ്സിൻ്റെയും മുസിയാലയുടെയും ഒക്കെ ഡ്രിബ്ലിങ്ങും പരിപാടികളൊക്കെ. അപ്പോൾ അതിൽ മുസിയാലയുടെ ഒക്കെ ഡ്രിബ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ബോളെടുക്കുന്നു, ആളിങ്ങനെ 1, 2, 3 ആൾക്കാരൊക്കെ മറികടന്നിട്ട് പോകാനുള്ള ശ്രമം അദ്ദേഹത്തെ പിടിച്ചു വീഴ്ത്താൻ ശ്രമിക്കുന്നു, ഒരു രക്ഷയില്ല. അപ്പോൾ അങ്ങനെ ഇനി 2nd ഗോളിലും അഗെയിൻ ക്രൂസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. കാരണം ഇത്തവണ അദ്ദേഹം ആ ഒരു ഡിഫൻസിന് മുമ്പിലായിട്ട് ആ ഒരു മിഡ്ഫീൽഡ് ഏരിയയിലാണ് നിൽക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഒരു പാസ് ലൈൻ ബ്രേക്കിംഗ് പാസ് കൊടുക്കുന്നത് ഇൽക്കായ് ഗുണ്ടോവനിലേക്കാണ്. അപ്പോൾ അവിടെ ഇൽക്കായ് ഗുണ്ടോവൻ്റെ ആ ഒരു ഹാഫ് ടേൺ അൺബിലീവബിളാണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവിടെ. അപ്പോൾ ഇൽക്കായ് ഗുണ്ടോവൻ ആ ബോൾ എടുക്കുന്നു, തിരിയുന്നു, അതിനു ശേഷം കായ് ഹാവേർഡ്സ് ആദ്യം ഓഫ് സൈഡ് പൊസിഷനിലായിരുന്നു. പക്ഷേ അദ്ദേഹം താഴോട്ട് ഇറങ്ങി വന്നിട്ട് വീണ്ടും നല്ലൊരു റൺ നടത്തുന്നു. ആ ഒരു ലെഫ്റ്റിലൂടെ റൺ ചെയ്തിട്ടുള്ള കായ് ഹാവേർഡ്സിനെ ഇൽക്കായ് ഗുണ്ടോവൻ പിക്ക് ചെയ്യുന്നു. കായ് ഹാവേർഡ്സിനെ സംബന്ധിച്ചോളം പിന്നെ കമ്പോസറാണ്, ബോക്സിൽ അദ്ദേഹം കമ്പോസർ കാഴ്ചവെക്കാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചോളം അവിടെ നിന്ന് ഒരു അറ്റംപ്റ്റ് നടത്തിയാൽ ഗോളാകില്ല എന്നൊരു ചിന്ത അദ്ദേഹത്തിന് വരുന്നു. അപ്പോൾ അദ്ദേഹം വെയിറ്റ് ചെയ്യുന്നു ബെറ്റർ ഓപ്ഷനായിട്ട്. മുസിയാല ബോക്സിൽ നിൽക്കുന്ന ഒരു സാഹചര്യം അദ്ദേഹം കാണുന്നു. മുസിയാലെ അദ്ദേഹം പിക്ക് ചെയ്യുന്നു. മുസിയാലിൻ്റെ അടുത്ത് ഒരു സ്കോട്ടിഷ് താരമുണ്ട്, പക്ഷേ അവിടെയുള്ള അദ്ദേഹത്തിൻ്റെ സ്മാർട്ട് ഫുട് വർക്ക് നമ്മളവിടെ കാണുന്നു. എന്നതിന് ശേഷം അദ്ദേഹം കമ്പോസ്ഡ് ആയിട്ട് ഫിനിഷ് ചെയ്യണം. മുസിയാലെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ് വരേണ്ടതായിട്ടുള്ളത് ഈ ഒരു കമ്പോസറിലാണ്. ആ ഒരു ബോക്സിലേക്ക് എത്തുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കമ്പോസർ ലാക്ക് ചെയ്യുന്നത് നമ്മൾ മുമ്പ് കാണാറുള്ളത്. പക്ഷേ 21 മാത്രമേ പറയാനുള്ളൂ, ഇനിയും ഒരുപാട് ഇമ്പ്രൂവ് ആകേണ്ടതായിട്ടുണ്ട്. ഇതിൽ അദ്ദേഹം ക്വാളിറ്റി കാഴ്ചവെക്കാണ്, ഗ്രേറ്റ് കമ്പോസർ കാഴ്ചവെക്കാണ്. ഒന്നും ചെയ്യാനില്ല. സ്കോട്ട്ലൻഡ് സംബന്ധിച്ചും 19 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ 2 goals പുറകിൽ നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നു. പിന്നെ
ഒരു പെനാൽറ്റി അവർ കൺസീഡ് ചെയ്തു 25-ാമത്തെ മിനിറ്റിൽ അങ്ങനെയുള്ള അത് സംഭവിക്കുന്നത്. പെനാൽറ്റി കൺസീഡ് ചെയ്യുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. റെഫറി പെനാൽറ്റി കൊടുക്കുന്നത്. അഗെയിൻ മുസിയാലയുടെ ക്വിക്ക് ഫീറ്റ്, ഒരു രക്ഷയില്ല, ഫൗൾ ചെയ്യാതെ വേറെ നിവൃത്തിയില്ലാത്തൊരു സിറ്റുവേഷനായിരുന്നു. ക്രിസ്റ്റി വന്നിട്ടാണ് അദ്ദേഹത്തെ ഫൗൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ജസ്റ്റ് ബോക്സിന് പുറത്തായിരുന്നു എന്നുള്ളതാണ് വിആർ പിന്നെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊരു ഫ്രീ കിക്കിൽ കലാശിക്കുന്നു. കൈ ഹാവേർട്സിൻ്റെ ഫ്രീ കിക്ക് ഡിഫ്ലക്ട് ചെയ്തിട്ട് കീപ്പർ സേവ് ചെയ്യുന്നൊരു സാരി നമ്മൾ കണ്ടു. പക്ഷേ അഗെയിൻ അതിൽ ബോൾ എങ്ങനെയാണ് മുസിയാലയിലേക്ക് എത്തിയെന്ന് വെച്ചാൽ വ്രിറ്റ്സ് ആ ഒരു ലെഫ്റ്റ് ഏരിയയിൽ എടങ്ങേറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. റാൽസ്റ്റൺ എന്ന് പറയുന്ന ചെങ്ങായി കുടുങ്ങി ആ ഒരു വിങ് ബാക്ക്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ധാരണയില്ല. അപ്പോൾ അങ്ങനെ അവിടെ അദ്ദേഹത്തെ മറികടക്കുന്നു, ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ അദ്ദേഹത്തെ മറികടന്നിട്ട് വ്രിറ്റ്സാണ് അതൊരു കട്ട് ബാക്ക് ആ ലെഫ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത് മുസിയാലയെ തമ്മിലോളം. അപ്പോൾ അങ്ങനെ അവിടെ സ്കോട്ട്ലൻഡ് രക്ഷപ്പെട്ടു പോകുന്നു. പക്ഷേ 42-ാമത്തെ മിനിറ്റിൽ അഗെയിൻ മുസിയാലയുടെ ഡ്രിബ്ലിംഗ്, ഒരു രക്ഷയില്ല. ലെഫ്റ്റിൽ നിന്ന് ആൾ ബോൾ റിസീവ് ചെയ്തിട്ട് ആ സെൻട്രൽ ഏരിയയിലേക്ക് ഇങ്ങനെ ഡ്രിബിൾ ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. അദ്ദേഹത്തെ പിടിച്ചാൽ കിട്ടുന്നില്ല. അങ്ങനെ ആ ബോൾ എൽക്കായ് കൊണ്ടുവന്ന് കൊടുക്കുന്നു. എൽക്കായ് കൊണ്ടുവന്ന് തൻ്റെ റൈറ്റിലൂടെ റൺ ചെയ്തിട്ടുള്ള കിമ്മിച്ചിന് കൊടുക്കുന്നു. കിമ്മിച്ച് ആ ഒരു റൈറ്റ് ഹാഫ് സ്പേസിൽ നിന്ന് നല്ലൊരു ബോൾ ബോക്സിലേക്ക് ഇങ്ങനെ ഉയർത്തി കൊടുക്കണം. അപ്പോഴേക്കും ഗുണ്ടോ ആ പാസ് ചെയ്തതിനു ശേഷം ഗുണ്ടോ ബോക്സിലേക്ക് ക്രാഷ് ചെയ്ത് പോയിട്ടുണ്ട്. ഇൻ്റലിജൻറ്റ് റണ്ണ് വൺസ് അഗെയിൻ ഗുണ്ടോ നടത്തിയിരിക്കുകയാണ്. അപ്പോൾ ഗുണ്ടോയുടെ തലയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കിമ്മിച്ച്. എന്നാ ഹെഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഗുണ്ടോ ഹെഡ് ചെയ്യുന്നു. ആ ഹെഡ് ആംഗസ് ഗുൺ സേവ് ചെയ്യുന്നു. അതിൻ്റെ റീബൗണ്ട് കൈ ഹാവേർട്സ് പിന്നെ അടിക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ എത്തുന്നില്ല. ഗുണ്ടോയും എത്തിക്കാൻ ശ്രമിക്കുന്നു, എത്തുന്നില്ല. അത് ക്രൂസിലേക്ക് വന്ന് വീഴുന്നു. ക്രൂസിൻ്റെ ഒരു അറ്റംപ്റ്റ് അത് പിന്നെ ബ്ലോക്ക് ചെയ്യപ്പെട്ടിട്ട് കോർണറിലേക്ക് പോകുന്നു. പക്ഷേ ഇതിനിടയിൽ എന്താ സംഭവിക്കുന്നാൽ എൽക്കായ് ഗുണ്ടോവിനെ ബോക്സിൽ ഫൗൾ ചെയ്തിട്ടുണ്ടായിരുന്നു പോർട്ടിയസ്. ഫൗൾ എന്ന് പറഞ്ഞാൽ ആദ്യം ബോൾ ജസ്റ്റ് ഒന്ന് വിൻ ചെയ്യുന്നുണ്ട്, പക്ഷെ പിന്നെ സ്റ്റാർട്ട്സ് അപ്പാണ്. അത് നേരെ എൽക്കായ് ഗുണ്ടോവിൻ്റെ ആ ഒരു പിന്നെ നീ അല്ല ആങ്കിൾ ഏരിയയിലേക്കാണ്, ആങ്കിളിനും പുറത്ത് ആ ഒരു ഷിൻ ഏരിയയിലേക്കാണ് വന്ന് അടിച്ചിട്ടുണ്ടായിരുന്നത്. എൽക്കായ് കൊണ്ടുപോയി നല്ല പെയിനിൽ കിടന്ന് ഉരുളുന്നൊരു സാരി നമ്മൾ കാണുന്നു. പിന്നെ വി ആർ റെഫറിയോട് പോയി സ്ക്രീനിൽ ചെക്ക് ചെയ്യാൻ പറയുന്നു. റെഫറിക്ക് ഒറ്റ നോട്ടം മതിയായിരുന്നു, അത് പെനാൽറ്റി ആണെന്ന് മനസ്സിലാക്കാനും അതൊരു റെഡ് കാർഡ് ഒഫൻസ് ആണെന്ന് മനസ്സിലാക്കാനും. അതിൽ ഒന്നും പറയാനില്ല. ഈ ടീമിൻ്റെ ഭാഗത്ത് നിന്ന് അഗ്രഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിലും അത് നല്ലൊരു ഏരിയയിലായിരുന്നില്ല ആ ഒരു അഗ്രഷൻ കാഴ്ചവെച്ചത്. അതൊരു റിഡിക്കുലസ് ചലഞ്ച് ആയിരുന്നു. അപ്പോൾ അതൊരു ഡെസ്പെറേറ്റ് ചാലഞ്ച് നടന്നു പോർട്ടീസിനെ സംബന്ധിച്ചോളം. അതിൻ്റെ ആദ്യത്തെ യൂറോ മത്സരമാണ്. അദ്ദേഹം ഇത്തരത്തിലൊരു റാഷ് ചാലഞ്ചും പരിപാടികളൊക്കെ നടത്തുന്ന തരത്തിലുള്ള ചെങ്ങായാണ്. 14 യെല്ലോ കാർഡുകൾ ഞാനും ചാമ്പ്യൻഷിപ്പിൽ വാറ്റ്ഫോർഡിന് വേണ്ടിയിട്ട് ചെങ്ങായി കഴിഞ്ഞ സീസണിൽ പിന്നെ സ്വരൂപിച്ചെടുക്കാൻ സാധിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ 10 പേരായിട്ട് ചുരുങ്ങുന്നു. പെനാൽറ്റി എടുക്കുന്നത് കൈ ഹാവേർട്സിന്, മനോഹരമായിട്ട് അദ്ദേഹം ഫിനിഷ് ചെയ്യുന്നു. 3-0 ലീഡ് ഫസ്റ്റ് ഹാഫ് കഴിയുന്ന സാധ്യത തന്നെ. പിന്നെ സെക്കൻഡ് ഹാഫിൽ ഈ ആൻഡ്രിച്ചിന് ഒരു യെല്ലോ കാർഡ് കിട്ടിയിട്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. അപ്പോൾ ആൻഡ്രിച്ചിന് പിൻവലിക്കാനുള്ള തീരുമാനം നമ്മുടെ നാഗൽസ്മാൻ എടുക്കുന്നു. വളരെ സെൻസിബിളായിട്ട് ഒരു തീരുമാനമാണ്. കാരണം എന്തിനാണ് വെറുതെ, കാരണം കളി കഴിഞ്ഞു, ഇനി റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. പാസ്കൽ ഗ്രോസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ക്രൂസിൻ്റെ കൂടെ കളിക്കാനായിട്ട്. അപ്പോൾ ആൻഡ്രിച്ച് സത്യം പറഞ്ഞാൽ ആ ഒരു മസിൽ ആ ഒരു മിഡ്ഫീൽഡിൽ പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഡിസ്ട്രോയർ ആയിട്ട് കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ്. അപ്പോൾ ആൻഡ്രിച്ച് ക്രൂസ് കോമ്പിനേഷൻ ശരിക്കും ഒരു ബാലൻസ്ഡ് കോമ്പിനേഷനാണ് മിഡ്ഫീൽഡിൽ ഈ പിന്നെ ജർമ്മനി അംശം. അതുപോലെ തന്നെ ഈ അദ്ദേഹത്തിൻ്റെയും ക്രൂസിൻ്റെയും പ്രസൻസ് ഉള്ളതുകൊണ്ട് തന്നെ എൽക്കായ് കൊണ്ടുവരുന്ന സംബന്ധിച്ചോളം കൂടുതൽ ആ ഒരു ഫൈനൽ തേർഡിലെ ആക്ടിവിറ്റിയിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റും അദ്ദേഹത്തിൻ്റെ ഇൻ്റലിജൻസും ഒക്കെ നമുക്ക് ഇന്നലത്തെ മത്സരത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ക്ലച്ച് പ്ലെയറാണ് ഗുണ്ടോ. അപ്പോൾ ഗുണ്ടോ ഒക്കെ അങ്ങോട്ട് ക്ലിക്കായണ്ടല്ലോ, എന്നെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കില്ല. ഇതിനിടയിൽ ഞാൻ പറഞ്ഞ പോലെ സ്റ്റീവ് ക്ലാർക്ക് മറ്റൊരു ഡിഫൻസീവ് ചേഞ്ച് നടന്നു. ചേ ആഡംസിനെ വിളിക്കുന്നു. ചേ ആഡംസിന് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. മഗിൻ അവരുടെ സ്റ്റാർ പ്ലെയറാണ്. മഗിനൊന്നും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ബോൾ കിട്ടുന്നില്ല. കിട്ടുന്ന കാര്യത്തിൽ പെട്ടെന്ന് അവരുടെ അടുത്ത് ബോൾ വിൻ ചെയ്യാണ് പിന്നെ ജർമ്മൻ താരങ്ങൾ എന്നുള്ള കാര്യം പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഷൂട്ടിംഗ് പ്രാക്ടീസ് ആയിരുന്നു ജർമ്മനിയെ സംബന്ധിച്ചോളം. സെക്കൻഡ് ഹാഫിൽ ടോണി റൂഡിഗറൊക്കെ ലോങ് റേഞ്ച് അറ്റംപ്റ്റും കാര്യങ്ങളും നടത്തുന്നു. ആങ്കസ് ഗുൺ അത് സേവ് ചെയ്യുന്നു. മിഡിൽ സ്റ്റാർട്ടിൻ്റെ ഒന്ന് രണ്ട് വോളി അറ്റംപ്റ്റുകൾ നമ്മൾ കാണുന്നു. പിന്നെ മുസിയാലയുടെ ഡ്രിബ്ലിംഗ് സെക്കൻഡ് ഹാഫിൽ നമ്മൾ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ആളിങ്ങനെ എൻജോയ് ചെയ്യുകയാണ്. അപ്പോൾ അത് തന്നെയാണ് മത്സരത്തിന് മുമ്പും നൈഗൽസ്മൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എനിക്ക് ഈ ടീമിൽ നിന്ന് ജോയ് കാണാൻ ആഗ്രഹമുള്ള, അവർ എൻജോയ് ചെയ്യുന്നത് കാണാൻ ആഗ്രഹമുള്ളതാണ്. അത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. വെറിറ്റ്സ് ആണെങ്കിലും മിസ്സിയാലൻ ആണെങ്കിലും ബ്രേവ് ആയിട്ട് ഇങ്ങനെ കളിക്കുന്നു. ടോണി ക്രൂസ് ആണെങ്കിൽ പിന്നെ ഒരു തരത്തിലും പ്രഷറില്ലാത്തൊരു മനുഷ്യനാണ്. അപ്പോൾ അതും ഈ ടീമിൽ മൊത്തത്തിൽ ഈ ഈ ടോണി ക്രൂസിൻ്റെ ഇൻവോൾവ്മെൻറ്റും ഈ യങ്സ്റ്റേഴ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റും ഒക്കെ ആ ടീമിനെ അങ്ങോട്ട് ലിഫ്റ്റ് ചെയ്തിട്ടുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അപ്പോൾ അങ്ങനെ ഈ മിസ്സിയാലയുടെ നല്ല രീതിയിലുള്ള ഡ്രിബ്ലിംഗ് ലെഫ്റ്റിൽ നമ്മൾ കാണും. ഇപ്പോൾ സെക്കൻഡ് ഹാഫിൽ മിസ്സിയാല കൂടുതലും ലെഫ്റ്റിലും വെഡ്സ് റൈറ്റിലും കളിക്കുന്ന സാഹചര്യം കൊടുക്കുന്നുണ്ട്. അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കളിക്കുകയാണ്. മിസ്സിയാല ഡ്രിബിൾ ചെയ്തിട്ട് ബൈലൻ്റെയൊക്കെ അടുത്തേക്ക് പോയിട്ട് ഒരു പോസ് ഇടുന്നു. എന്നിട്ട് മിഡിൽ സ്റ്റാർട്ടിന് ആ ബോൾ കൊടുക്കുന്നു. മിഡിൽ സ്റ്റാർട്ട് ആ ബോൾ ക്രോസ് ചെയ്ത് കൊടുക്കുന്നു ഫാർ പോസ്റ്റിലേക്ക്. അവിടെ ഒരു ഹാഫ് വോളി അറ്റംപ്റ്റ് വെഡ്സിൻ്റെ ഭാഗം കാണുന്നത് ജസ്റ്റ് ഉയർന്നു പോയി. അത് ഗോളായിരുന്നെങ്കിൽ അതൊരു കിടിലം ഗോളായി പോയേനെ. പിന്നെന്താണ് ചേഞ്ചസിൽ വരുത്തിയിട്ടുണ്ടായിരുന്നു നാഗൽസ്മാൻ. സാനയെ കൊണ്ടുവരുന്നു വെഡ്സിന് പകരമായിട്ട്, ഫുൽക്രൂഗിനെ കൊണ്ടുവരുന്നു കായ് ഹാവേർട്സിന് പകരമായിട്ട്. അങ്ങനെ കായ് ഹാവേർട്സ് പോയി, ഫുൽക്രൂഗ് വന്ന് നാല് മിനിറ്റിന് ശേഷമാണ് ഫുൽക്രൂഗ്
മത്സരത്തിലെ നാലാമത്തെ ഗോൾ അടിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഗോൾ അടിക്കുന്നത്. അതെങ്ങനെയാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അതിൽ അഗെയിൻ മുസിയാലയുടെ ഡ്രിബ്ലിംഗ് തന്നെയാണ് നമുക്ക് കാണുന്നത്. ലെഫ്റ്റ് സൈഡിലൂടെ അദ്ദേഹം ഡ്രിബിൾ ചെയ്ത് ഇങ്ങനെ പോന്നിട്ട് എന്നിട്ട് ബോക്സിലേക്ക് മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്ന ഗുണ്ടോനെ പിക്ക് ചെയ്യാനുള്ള ശ്രമമാണ്. പക്ഷേ ഗുണ്ടോക്ക് അത് തിരിച്ച് ഫുൾ ക്രിക്കിന് കൊടുക്കാൻ പറ്റിയില്ല. പക്ഷേ അത് സ്കോട്ടിഷ് താരങ്ങളുടെ കാലിൽ തട്ടിട്ട് ഫുൾ ക്രിക്കിൻ്റെ അടുത്തേക്ക് എത്തുന്നു. ഫുൾ ക്രിക്ക് തൻ്റെ ലെഫ്റ്റ് ഫുട്ട് കൊണ്ടൊരു ടച്ച് എടുക്കുന്നു, പിന്നെ റൈറ്റ് ഫുട്ട് കൊണ്ടൊരു സാധനം കണ്ട് അടിച്ച് കയറ്റി എൻ്റെ പൊന്നു വല തുളയ്ക്കുന്ന തരത്തിലുള്ളൊരു സംഭവം, ബും, വാട്ട് എ സ്ട്രൈക്ക്! നാലാമത്തെ ഗോൾ ഫുൾ ക്രിക്കിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ ജർമ്മൻ നാഷണൽ ടീമിൻ്റെ കൂടെയുള്ള റെക്കോർഡ് അമ്പലീവബിളാണ്. ഇത് അദ്ദേഹത്തിന് 12-ാമത്തെ ഗോളാണ് അദ്ദേഹം അടിച്ചിരിക്കുന്നത്. 16-ാമത്തെ അപ്പിയറൻസിൽ കിടിലൻ സംഭവം. അദ്ദേഹം മറ്റൊരു ഗോൾ കൂടി അടിച്ചു എന്ന് നമ്മൾ കരുതി. പക്ഷേ അത് എനിക്ക് തോന്നുന്നു അപ്പോഴേക്കും തോമസ് മുള്ളറിനെ ഇൻട്രൊഡ്യൂസ് ഉണ്ടായിരുന്നു. മിസ്യാലെ പിന്നെ വിളിച്ചിട്ട് തോമസ് മുള്ളർ ലെഫ്റ്റ് ഹാഫ് സ്പേസിൽ നിന്ന് ഒരു ക്രോസ് കൊടുക്കുന്നു. മുള്ളർ തന്നെയല്ലേ കൊടുത്തത്, മുള്ളർ ആണെന്നാണ് എനിക്ക് എൻ്റെ ഓർമ്മ. അപ്പോൾ അത് എങ്ങനെയൊക്കെ ഫുൾ ക്രിക്ക് ഗോളാക്കി മാറ്റുന്നുണ്ട്. പക്ഷേ അവിടെ ഫുൾ ക്രിക്ക് ഓഫ് സൈഡ് ആയിരുന്നു, സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ നടത്തിയിരുന്ന പക്ഷേ ഓഫ് സൈഡ് ആയിരുന്നു. പിന്നെന്താണ്, സ്കോട്ട്ലൻഡും ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തുന്നുണ്ട്. ടോണി ക്രോസിന് 80-ാമത്തെ മിനിറ്റിൽ പിൻവലിക്കുന്നു, എമ്രെ ചാനെ കൊണ്ടുവരുന്നു. ഈ എമ്രെ ചാനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഈ പാബ്ലോവിച്ചിന് ഇഞ്ചുറി പറ്റിയുള്ള സാഹചര്യത്തിലാണ്, ഇഞ്ചുറി അല്ല ടോൺസിലിറ്റീസ് വന്നിട്ടുള്ള സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുവരെ ടീമിൽ ഉണ്ടായിരുന്നില്ല, ആൾ വെക്കേഷനിലായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് ആ ഒരു കോൾ വരുന്നത്. പിന്നെ ഒരൊറ്റ ട്രെയിനിങ് സെഷനിൽ മാത്രമേ വെച്ചാൽ ഞാൻ ഉണ്ടായിരുന്നുള്ളൂ അത്ര. നേരെ ഈ മത്സരത്തിൽ ക്രൂസിന് പകരമായിട്ട് ഇറങ്ങുന്നു, അദ്ദേഹം ഗോൾ അടിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇതിൽ പിന്നെ ടോണി ക്രോസ് കയറിപ്പോകുമ്പോൾ അദ്ദേഹത്തിന് മികച്ച രീതിയിലുള്ള അപ്ലോസും കാര്യങ്ങളും ലഭിക്കുന്നു. അത് ഡിസേർവിംഗ് ആണ്. അതായത് ഇന്നത്തെ പണി കഴിഞ്ഞു, ഇനി സ്വല്പം വിശ്രമിക്കാം എന്നുള്ള രീതിയിലാണ് ടോണി ക്രോസ് കയറിപ്പോകുന്നത്. എമ്രെ ചാൻ്റെ ഗോൾ എങ്ങനെയാണ് വരുന്നത്? അത് 93-ാം തീയതിയിലാണ്. ഇതിനിടയിൽ ഞാൻ പറഞ്ഞല്ലോ സ്കോട്ട്ലൻഡ് ഒരു ഗോൾ മടക്കി, അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഈ സാനി വന്ന ഉടനെ തന്നെ അദ്ദേഹത്തിന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് കിമ്മിച്ച് ബോളുമായിട്ട് കാരി ചെയ്തിട്ട് പോയിട്ട് അദ്ദേഹം ഇൻസൈഡിലൂടെ റൺ ചെയ്തിട്ട് തൻ്റെ റൈറ്റിലൂടെ റൺ ചെയ്തിട്ടുള്ള സാനയെ പിക്കും, സാനയുടെ അറ്റംപ്റ്റ് വളരെ ടൈമായി പോയി എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു. അപ്പോൾ ഈ സാനയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കമ്പോസർ ഫൈനൽ തേർഡിൽ കാഴ്ചവെക്കേണ്ടതായിരുന്നു. പക്ഷേ ആ ഒരു എമ്രെ ചാൻ്റെ ഗോളിൽ സാനയുടെ ഇൻവോൾവ്മെൻറ്റ്, ആൾ ബോൾ റൈറ്റ് സൈഡിൽ നിന്ന് എടുക്കുന്നു, അതിനുശേഷം അദ്ദേഹം ആ സെൻട്രൽ ഏരിയയിലേക്ക് നീങ്ങിപ്പോകുന്നു, ബോക്സിൻ്റെ പുറത്താണ്. എന്നിട്ട് അദ്ദേഹം ലെഫ്റ്റ് സ്പേസിലേക്ക് പോയിട്ട് മുള്ളറിൻ്റെ ബോക്സിലേക്കുള്ള റണ്ണ് പിക്ക് ചെയ്യുന്നു. മുള്ളർ അദ്ദേഹത്തോട് ചോദിച്ച് വാങ്ങുന്നു, മുള്ളറാണ് അത് തിരിച്ച് എമ്രെ ചാൻ കൊടുക്കുന്നത്. എമ്രെ ചാൻ എഡ്ജ് ഓഫ് ദ ബോക്സിൽ നിൽക്കുന്നു, എന്നിട്ട് മനോഹരമായിട്ടുള്ളൊരു ഫിനിഷ് നമ്മൾ എമ്രെ ചാൻ പറഞ്ഞതാണ്, കേൾ ചെയ്തിട്ട് വലയിലേക്ക് ആക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണാണ്. അപ്പോൾ അവിടെ സാനയുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, പക്ഷേ സാനയുടെ നമ്മൾ കുറേ കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ എന്താണ്, ബെഞ്ചിൽ നിന്ന് വന്ന് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയർ തന്നെയാണ് സാന. ഫ്യൂരിച്ച് എന്ന് പറയുന്ന മറ്റൊരു പ്ലെയറുണ്ട്, ആൾക്ക് ഇപ്പോൾ ഇന്നലെ പിന്നെ അവസരമൊന്നും കിട്ടിയില്ല. പക്ഷേ ഇതാണ് നല്ലൊരു സ്റ്റാർട്ട് ജർമ്മനിക്ക് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുകയാണ്. ഇനി ബിഗർ ടെസ്റ്റുകൾ വരാനുണ്ട്. ഇത് സ്കോട്ട്ലൻഡുമായിട്ടുള്ളൊരു ടെസ്റ്റ് മാത്രമാണ്, അത് കാര്യമായിട്ടുള്ളൊരു ടെസ്റ്റ് ഒന്നുമല്ല ജർമ്മനിയെ സംബന്ധിച്ചോളം. ബിഗർ ടെസ്റ്റുകൾ വരാനുണ്ട്. അപ്പോൾ എങ്ങനെ അവർ പെർഫോം ചെയ്യുന്നുള്ളത് കാത്തിരുന്ന് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.